नमस्कार कर्णाटक हुब्बल्ली हुब्बल्ली हैदराबाद हैदराबाद हुब्बल्ली एला दस रात्रि एटे हुब्बल्ली हैदराबाद डेक्कन नामपल्ली एक्सप्रेस समय ക്രൗഡ് നോക്കിയ സമയം കറക്റ്റ് എത്രയേ പിന്നെ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് തന്നെ പോവാലേ പിന്നെ ഇവിടെ ഒരു ലോക്കോമോട്ടീവ് കണ്ടോ ഇതാ ഇത് ഇത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇവിടെ ഈ ഒരു ലോക്ക മാത്രമേ ഇല്ല അതിന്റെ അകത്ത് എഞ്ചിൻ ഒന്നും ഇല്ല അതൊക്കെ എന്താ പറയാ ഊരി മാറ്റി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് തന്നെ നല്ല അടിപൊളി എന്താ പറയാ റൂംസ് ആയാലും ഇതുണ്ട് ഇതാ അവിടെ റൂംസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് വലിയൊരു ഹോട്ടലാന്ന് തോന്നുന്നു ഹോട്ടൽ വലിയൊരു ഹോട്ടൽ പിന്നെ ഇവിടെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളിപ്പോ നേരെ ഇനിയിപ്പോ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ തന്നെ പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും ഫുഡ് കോർട്ട് ഉണ്ടല്ലോ അവിടെ നിന്ന് കഴിക്കാൻ തന്നെ വിചാരിച്ചു പൊറോട്ട ചപ്പാത്തി അതെ അങ്ങനെ കിട്ടും നമ്മളെന്തെങ്കിലും എന്താ പറയാ വെജിറ്റേറിയൻ ആയിട്ട് രാത്രിക്ക് വെജ് ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനാണ് ആലോചിക്കുന്നത് അപ്പൊ ഈ ലോക്കോമോട്ടീവ് ഒക്കെ ഇവിടെ ഉണ്ട് ഇനിയിപ്പോ നേരെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് വെൽക്കം ടു ദ വേൾഡ്സ് ലോങ്സ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് ലോകത്തിലത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ളത് ഹുബ്ബള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് അതിന്റെ വീഡിയോ വിശദമായിട്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അതുകൊണ്ട് പിന്നെ വീണ്ടും അതന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം നമുക്ക് ഇതുവഴി പോകണ്ട നമുക്ക് ഇതുവഴി തന്നെ പോവാം ബസ്സില്ല ബസ്സില്ല വാ 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 എന്താ ലൈറ്റിംഗ് നോക്കിയതാ ഒരു എയർപോർട്ടിന്റെ ഫീലിംഗ് തോന്നില്ലേ അടിപൊളിയാണ് പകലിനെ കാട്ടിയും രസം രാത്രിക്ക് കാണാനാണ് പ്ലാറ്റ്ഫോം നമ്പർ 1 ഇവിടുത്തെ ഇതൊക്കെ നോക്കിയതാ എന്താ കളർഫുൾ റെയിൽവേ സ്റ്റേഷൻ എല്ലാവരും നല്ല ഫോട്ടോ എടുപ്പും കാര്യങ്ങളാണ് ഇതിലൂടെ നടക്കാം എന്ത് രസല്ലേ കാണാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടുന്ന് ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റ് പോയിട്ട് എന്തെങ്കിലും രാത്രി കഴിക്കാനുള്ള എന്തെങ്കിലും പാഴ്സൽ വാങ്ങിക്കാം ഒന്നെങ്കിൽ പ്ലാറ്റ്ഫോം നയിക്കാം അല്ലെങ്കിൽ ട്രെയിൻ നയിക്കാം മിക്കവാറും പ്ലാറ്റ്ഫോം നയിക്കുന്നതായിരിക്കും നല്ലതല്ലേ ഇല്ല 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 ഇവിടെ ഉള്ള ഒരു റെസ്റ്റോറന്റ് രാത്രി കഴിക്കേണ്ട രണ്ട് ഭക്ഷണം വാങ്ങിച്ചിരിക്കുകയാണ് വെജ് ബിരിയാണിയാണ് വാങ്ങിച്ചത് ട്രെയിനിൽ കയറിയിട്ട് കഴിക്കാന്നാണ് ആദ്യം പ്ലാൻ ഉണ്ടായത് കാരണം 7:27 സമയം പക്ഷേ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം നമുക്കിത് കഴിക്കാം കാരണം അവിടെ പോകും നല്ല ക്രൗഡഡ് അല്ലേ പോയിട്ട് അതെ അതെ നമ്മളിവിടെ പ്ലാറ്റ്ഫോം നമ്പർ 7 വന്ന് ഇരിക്കുകയാണ് സമയം 19:30 7:30 നമ്മൾ വാങ്ങിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല ചൂടുണ്ട് എന്നാ പിന്നെ അത് ഒട്ടും തണിയണ്ട ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റും ഉണ്ട് അത്യാവശ്യം തണുപ്പും ഉണ്ട് എന്നാ പിന്നെ വാങ്ങിച്ച ഭക്ഷണം കഴിച്ചേക്കാൻ സമയം കളയണ്ട നല്ല റൈസ് കേട്ടാ ഇതിൽ വലിയ മസാലയൊന്നും ഇല്ല ഒരു മഞ്ഞ കളർ എല്ലാ ബിരിയാണിക്കും ഉണ്ടാകാറുണ്ട് കേരളം വിട്ടാല് അതൊന്നുമില്ല പിന്നെ ഇതിന്റെ പൈസ എന്ന് പറഞ്ഞത് 75 രൂപയാണ് 75 150 രൂപയായി രണ്ട് വെജ് ബിരിയാണിക്ക് അവിടുന്ന് കഴിക്കുവാണെങ്കിൽ 70 രൂപയാണ് തോന്നുന്നു അതെ പാർസൽ ആയതുകൊണ്ട് 5 രൂപ എക്സ്ട്രാ ശ്രീ സിദ്ധാരൂഢ സ്വാമിജി ഹുബ്ബള്ളി നമുക്ക് 5 പ്ലാറ്റ്ഫോം എന്നാ വണ്ടി പുറപ്പെടുന്നെന്ന് കാണിക്കുന്നത് പിന്നെ സബ്വേ വഴി പോവാം ഇതിലേക്കൊന്നും പോയിട്ട് നമ്മളെ ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം 1.5 കിലോമീറ്റർ മൊത്തം നടന്നു അല്ലേ ആദ്യം വരേണ്ടി വരും നമ്മൾ
നമ്മുടെ ട്രെയിൻ ആണ് അങ്ങന്ന് വരുന്നത് ട്ടോ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് ട്രെയിൻ വരുന്നത് ഇപ്പോ സമയം 8:23 ആയി ഞാൻ നേരത്തെ വരുന്ന വിചാരിച്ചത് പക്ഷെ വന്നില്ല ഇപ്പോഴാണ് വരുന്നത് ഉൽകൃഷ്ട കോച്ചാ നമ്മുടെ തെക്കെ ജനറൽ ക്ലാസ് ഒരുപാട് ജനറൽ ക്ലാസ് ഉണ്ടോ ഇത് ലിങ്ക് എക്സ്പ്രസ് ആയിട്ടാണോ പോകുന്നത് ഇത് നമ്മുടെ വണ്ടിക്ക് ആകെ 18 കൊച്ചം കാണേ ഉള്ളൂ ഇതാണ് നമ്മുടെ വണ്ടി ഫസ്റ്റ് എസി ഒക്കെ ഉണ്ട് ഇതാ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് സ്ലീപ്പർ ക്ലാസ്സിലാണ് സ്ലീപ്പർ ക്ലാസ്സിൽ എസ്ത്രീ ഇവിടെ നിന്നെല്ലാം തോന്നു വരുന്നത് നമ്മൾ ചുമ്മാ ഒരു സ്ഥലത്ത് കയറി നിന്നേ ഉള്ളൂ ഈ ട്രെയിൻ ഉണ്ടല്ലോ ഒരു ഫസ്റ്റ് എസി ഒരു സെക്കൻഡ് എസി അതുപോലെ തന്നെ ഒരു തേർഡ് എസി ഏഴ് സ്ലീപ്പർ ക്ലാസ് അങ്ങനെ വരുന്നത് S2 അടുത്തതാണിതാ ഈ വരുന്നതാണ് നമ്മുടെ കോച്ച് ഇത് ഇവിടെയാണേ നടന്നോ അങ്ങോട്ട് ഇതങ്ങ് കൊണ്ടുപോയി നിർത്തടാ നമ്മൾ ട്രാവൽ ചെയ്യുന്ന S3 കോച്ച് ഇതാണ് S3 കോച്ചിലോട്ട് കയറാം ഇതിന് ലേറ്റ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടാ ഓ ഞാൻ പറഞ്ഞില്ലേ ലേറ്റ് വന്നിട്ടില്ല നല്ലിരുട്ട ഇതിൽ ലേറ്റ് വന്നിട്ടില്ല നമുക്ക് എന്തായാലും നമ്മുടെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ ബർത്ത് പറഞ്ഞത് 43ഉം 42ഉം ഈ ഒരു അപ്പറും ഈ ഒരു മിഡിലും അതാണ് കിട്ടിയിട്ടില്ല നവി ബാഗൊക്കെ എടുത്തിട്ട് മുകളിൽ വെച്ചോ ഇവിടേക്ക് ഇപ്പൊ ആൾക്കാരിപ്പം വരും മേലെടുത്ത് വെച്ചോ ഇവിടെ എടുത്ത് വെച്ചോ മറ്റേത് എടുത്ത് വെച്ചോ കാരണം ബാഗ് താഴെ വെക്കണ്ട ആ ഒന്നും കൂടെ കാണാം നല്ല രീതിയിൽ കാണാം ഇപ്പം ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കായത് നമ്മളവിടെ ബാഗൊന്നും വെച്ചില്ല അവിടെ തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു നേരത്തെ ഇവിടെ ലോക്കോന്റെ ഇവിടെ ഒരുപാട് എക്സ്ട്രാ കോച്ചസ് ഒക്കെ ഉണ്ടായില്ലേ അതൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്ത അതൊക്കെ വേറെ ഏതോ ഒരു ഭാഗത്തേക്ക് ഇല്ല തോന്നല്ലേ അതെ സൈഡ് ഹുബ്ബള്ളി ഹൈദരാബാദ് ഹുബ്ബള്ളി അതുപോലെ ദാദർ എക്സ്പ്രസ് ആയിട്ട് രണ്ടു വണ്ടിയായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട് അപ്പൊ നമ്മുടെ ലോക്കോമോട്ടീവ് ഒക്കെ വരുന്നത് ആ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് ഇനിയിപ്പം അത് പോയി കാണാം എന്നിട്ട് ലേറ്റ് ഒക്കെ വന്നതിന് ശേഷം കേറിയാ മതി അല്ലേ നവി അവിടെ തന്നെ ആവാനായിരിക്കും ചാൻസ് നമ്മുടെ ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് വരുന്നത് WDP 4D ആണ് ഇതാണ് ലോക്കോമോട്ടീവ് നമ്മുടെ വണ്ടിക്ക് ലോക്കോ റിവേഴ്സിലുണ്ട് ഇപ്പൊ ഈ ഒരു ഡയറക്ഷനിലാ പോവാ അടുത്തൊരു 10 മണിയൊക്കെ ആകുമ്പോണ്ടല്ലോ റെയിൽവേ സ്റ്റേഷന് ഈ ലോക്കോ റിവേഴ്സിലുണ്ട് അവിടുന്ന് നേരെ ആ ഒരു ഭാഗത്തേക്കായിരിക്കും ഉണ്ടാവും അത് നമുക്ക് എടുക്കാം അല്ലേ ആ ഒരു ആ സമയത്ത് അതെ ഇനിയിപ്പോ നമ്മുടെ കോച്ചിലോട്ട് തന്നെ പോയിരിക്കാം കാരണം വണ്ടി പുറപ്പെടാൻ ഇനി അധികം സമയമില്ല 37 അത്രേ ഉള്ളൂ ലേറ്റ് ഒക്കെ വന്നു ഇനിയിപ്പോ നമുക്ക് നമ്മുടെ സീറ്റിൽ പോയിട്ട് ബാഗ് വെക്കാം ഇവിടെ ആരും വന്നിട്ടില്ലേ അതെ അതായത് ഈ രണ്ട് അല്ല ഇതല്ല ഈ ഒരു മിഡിലും ഈ ഒരു ലോവറും ഇതെവിടെയാന്ന് അറിയില്ല അത് നോക്കിട്ടാ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് ഞങ്ങളൊരു എന്താ പറയുക 8 ദിവസം മുന്നേ ആണ് ബുക്ക് ചെയ്തത് ആ സമയത്ത് ഇത് RIC ആയിരുന്നു അതെ അതെ RIC ആയിരുന്നു പിന്നീട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി അധികം ടൈറ്റ് ഒന്നും ഉണ്ടായില്ല അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു രണ്ട് ബർത്ത് കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു ഞാൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ RIC 30 ആയിരുന്നു അപ്പൊ എന്നാലും ഉറപ്പിച്ചു പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് കുമ്പിളിന്ന്
നമ്മുടെ ഹൈദരാബാദ് ഡെക്കാൻ നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ലീപ്പർ ഒരാൾക്ക് വന്ന പേര് 370 രൂപയാണ്. അതെ, നമ്മൾ രണ്ട് അപ്പർ ബർത്താണ് കൊടുത്തത്. ഒരാൾക്ക് അപ്പർ കിട്ടി, ഒരാൾക്ക് മിഡിലും കിട്ടി. ഇത് ധാരാളം. ഇനിയിപ്പോ നാളെ രാവിലെ ഒരു 10:30 മണിയോടുകൂടി അവിടെ എത്തുള്ളൂ. വണ്ടി ലേറ്റ് ആവുമെന്നൊന്നും അറിയില്ല. 8:50 തന്നെ കറക്റ്റ് വണ്ടി ഇവിടെ നിന്ന് എടുത്തു. ഇപ്പൊ സമയം 8:51. കർണാടക സമ്പ്രക്രാന്തി എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് ആയിരുന്നു. ഈ ഹുബ്ബാളി റെയിൽവേ സ്റ്റേഷൻ എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ വീണ്ടും വരാം. കൂടുതലും ദർവാട് പേടിയുണ്ടല്ലോ. ദർവാട് പേടിയുണ്ട്. ഇതല്ലേ സമ്പ്രക്രാന്തി, ഇതല്ലേ വരുന്നത്? അതെ, ഇതന്നെ കർണാടക സമ്പ്രക്രാന്തി എക്സ്പ്രസ്. ജനറലൊക്കെ നല്ല റഷാണ്. 7, 6, 8 ഇതാണ് വേൾഡ് ലോങ്സ്റ്റ് പ്ലാറ്റ്ഫോം കേട്ടോ. ഹുബ്ബള്ളിയിൽ ഇത് മൂന്നുമാണ് ലോങ്സ്റ്റ് ആയിട്ടുള്ളത്. 1507 മീറ്റർ ആണ് വരുന്നത് ഇതിന്റെ എന്താ പറയാ ദൂരം. അതായത് 1.5 കിലോമീറ്റർ. റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 8:55 20:55. ഇവിടെയാണ് പ്ലാറ്റ്ഫോം കഴിയുന്നത്. ഇവിടെ നെയിം ബോർഡ് ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ അന്നിഗേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഈ ട്രെയിനിൻ്റെ. ഞാൻ ആലോചിക്കുന്നത് ഈ സ്റ്റേഷനിൽ ആൾക്കാർ കയറാനുണ്ടോന്ന്. പക്ഷെ നമ്മുടെ ആ ഒരു ലോവർ ബർത്തിൻ്റെ ആൾക്കാർ കയറിയില്ലല്ലോ. ഇവിടുന്ന് കയറേണ്ടത് റൂട്ട് പറയാലോ. 22 കിലോമീറ്റർ നമ്മുടെ ബദാമി, ബഗൽകോട്ട്, അവിടുന്ന് വിജയപുര, നമ്മുടെ വിജയപുര വഴിയാണ് പോകുന്നത്. കൽബുർഗി വാടി വഴി ഹൈദരാബാദ്. ഈ കലാബുർഗി അതില്ലേ, കലാബുർഗി എന്നല്ലേ ശരിക്കും പ്രൊണൗൺസേഷൻ വരുന്നത്? അവിടെ 6 മണിക്കാണ് എത്തുന്നത്. നല്ല ടൈമിംഗ് ആണ്. അതെ അതെ, അത് കഴിഞ്ഞിട്ടാണ് എത്തുക. കേറിക്കോ കേറിക്കോ കേറിക്കോ. സിഗ്നൽ കിട്ടി. ഈ ഡോർ അടച്ചേക്കല്ലേ. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. അതാണ് എത്തുമ്പോഴത്തേക്കും കാണാം. അവിടെ അവിടെയല്ലേ. സമയം ഇപ്പോൾ 10 മണിയായി. ഗതക് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗതക് ജംഗ്ഷൻ ഇന്ത്യൻ ഫ്ലാഗ് അതങ്ങ് അവിടെ. ഇനിയിപ്പം ഈ ഒരു ഡയറക്ഷനിലേക്കാണ് വണ്ടി പോകാട്ടോ. ലോക്കോ റിവേഴ്സിലുണ്ട് ഇവിടുന്ന്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇതിൽ
ഇതുണ്ടല്ലോ ഗോൾഡ് കോമ്പസ് എക്സ്പ്രസ് ആണ്. LSP വണ്ടിയാണ്. പിന്നെ ഇവിടെ ലോക്കോ വന്നിട്ടില്ല കേട്ടോ ഇതുവരെ ഇവിടെ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ലോക്കോമോട്ടീവ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ നേരത്തെ അവിടുന്ന് ഹുബ്ബള്ളിന്ന് കണ്ട അതേ ലോക്കോയാണ്. അവിടുന്ന് റിമൂവ് ആക്കിയിട്ട് ഇനിയിപ്പോൾ അവർ ബാക്ക് സൈഡിലേക്ക് പോവുക. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഇതിനങ്ങ് അവിടത്തോട്ടോ ആദ്യം പോകണം, അങ്ങ് പോകണം, എന്നിട്ടേ തിരിച്ചു വന്നിട്ട് അവിടെ ഘടിപ്പിക്കുള്ളൂ. നമ്മുടെ ലോക്കോമോട്ടീവ് അങ്ങ് അവിടെ പോയി നേരെ ഈ ട്രാക്ക്, അതായത് നമ്മുടെ ഈ ട്രെയിനിലുള്ള ഇവിടത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഗോൾഡ് കോമ്പസ് എക്സ്പ്രസ്സിന് ഇവിടുന്ന് ലോക്കോ റിവേഴ്സലുണ്ട്, അതിൻ്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ എൻ്റെ അവിടെ ആള് വന്നിട്ടില്ല ആക്കണ്ട, ഇനി വരണം ഇത് ആക്കണമെങ്കിൽ. നമ്മൾ അവിടുന്നൊക്കെ ഇങ്ങോട്ട് വന്നു കേട്ടോ, കാരണം വേറെ ഒന്നുമല്ല, 10 മണിക്ക് ഇവിടെ എത്തിയ വണ്ടിയാണ്. ഇപ്പോൾ 10:45 കഴിഞ്ഞു, നമുക്ക് അധിക നേരം അവിടെ പോയിരുന്നാൽ ശരിയാവുള്ളൂ. നമ്മുടെ ബാഗ് ഇവിടെ ഒറ്റയ്ക്ക് അല്ലേ ഉള്ളൂ, അതിനെ ഇവിടെ തനിച്ചാക്കിയിട്ട് നമുക്ക് വരാൻ പറ്റുമോ? കാരണം തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ലല്ലോ. ഗതകിൽ ഇപ്പം ഒരുപാട് നേരം 3 മണിക്കൂറിൻ്റെ അധികമായി വണ്ടി വെക്കുന്നത്. ഇവിടെ ജംഗ്ഷൻ വരാൻ കാര്യം കൊപ്പൽ ബെല്ലാരി ഹുബ്ലി റൂട്ട്, അതുപോലെ പിന്നെ എന്താ പറയുക അവിടെ ലോക്കോന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. ആ ഒരു റൂട്ടിലേക്ക് നമുക്ക് ഇനി പോവാം. രാത്രിക്ക് ഇനിയിപ്പോ കാഴ്ചകൾ അധികം ചിത്രീകരിക്കുന്നില്ല, നമുക്ക് നാളെ രാവിലെ ഒരു 6 മണിക്ക് ശേഷമുള്ള കാഴ്ചകൾ കാണാം. ഇന്ന് നമ്മൾ കിടന്നുറങ്ങുവാണ്. അപ്പൊ നമുക്ക് ഗതക് ജംഗ്ഷൻ എന്ന് വെച്ചിട്ട് ഈ വീഡിയോ ഇന്ന് രാത്രി വൈകിട്ട് ചെയ്യാം. നാളെ രാവിലെ എവിടെയാണ് എത്തുന്നത് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ബൈ. ഗുഡ് മോർണിംഗ്. ട്രെയിൻ ഇപ്പോൾ ഷഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഹുബ്ബള്ളിയിൽ നിന്ന് നമ്മൾ രാത്രിക്ക് ട്രാവൽ ചെയ്ത് 467 കിലോമീറ്റർ ആണ്. ഇനി എത്ര കിലോമീറ്റർ പോകാനുണ്ട്? 195-200 അത്രയും കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. ഈ ഷഹബാദ് എന്ന് പറഞ്ഞത് വരുന്നത് കർണാടക തന്നെയാണ്. നമ്മളൊരു ബോർഡർ സൈഡ് പറയാം. നമ്മളിന്ന് രാത്രി കിടന്നുറങ്ങില്ല, അടിപൊളിയായിട്ട് ഉറങ്ങി. കൂടുതലൊന്നും ഉണ്ടായില്ല. ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, വെൽക്കം ടു മഹാരാഷ്ട്ര ഗോവ എന്ന് പറഞ്ഞു. നമ്മള് മഹാരാഷ്ട്ര കേറുന്നുണ്ട് എന്ന് തോന്നുന്നു. ചെറുതായിട്ട് കൽബുർഗിയാണ് ഇപ്പൊ കഴിഞ്ഞ ശേഷം 50 സമയം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ കാം ആണ് കേട്ടാ, വലിയ ക്രൗഡ് അവിടെ ഒന്നും ഇല്ല. അത്യാവശ്യം ഈ ഹുബ്ലിന്ന് ഒരുപാട് കോട്ട കൽബുർഗിക്ക ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരുപാട് പേര് ആദ്യം കേറി, നമ്മുടെ സീറ്റിന്റെ അവിടെയൊക്കെ ഉള്ളവര് കേറി. ഹൈദരാബാദ് ഇനി ഒരു 200-195 കിലോമീറ്റർ 11:45 എത്തുള്ളൂ മിക്കവാറും. തെലുങ്കാന വാടി ജംഗ്ഷൻ അങ്ങ് തൊട്ട് മുന്നിലുണ്ട്. വാടി ജംഗ്ഷൻ KSR ബംഗളൂരു മുംബൈ CST ഉദ്യാൻ എക്സ്പ്രസ് ആണിത്. ഇതന്നെ റേക് ഷെയറിങ് നടത്തിയിട്ട് സിദ്ധേശ്വര എക്സ്പ്രസ് ആയിട്ട് പോകുന്നുണ്ട് സോളാപ്പൂരിലേക്ക് മുംബൈയിൽ നിന്ന്. വാടി ജംഗ്ഷനിൽ നമ്മുടെ ട്രെയിൻ 5 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. വാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിന് 5 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. ഒരുപാട് നേരം നിർത്തും, കാരണം ഇവിടുന്ന് ലോക്കോ റിവേഴ്സലൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല ഇല്ല, ഇതുണ്ടല്ലോ. പിന്നെ ഇവിടെ തന്നെ നല്ലൊരു അനൗൺസ്മെന്റ് ഉണ്ട്. ഇതുണ്ട് നല്ല തിരക്കുണ്ടല്ലോ.
ശരിക്കും ഇന്നലെ രാത്രി നമ്മള് കർണാടകയിലേക്കൂടെ രാത്രി ഇതുവരെയും കർണാടക കഴിഞ്ഞിട്ടില്ല, ഒരുപാടുണ്ട്. അപ്പൊ പിന്നെ ഇനിയുണ്ടല്ലോ, ഇനി നമുക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കേണ്ടത് വാങ്ങിക്കണം. ഒരു വലിയൊരു സ്റ്റേഷൻ വരുന്നത് വാടിയാണല്ലോ. ഇവിടെ ഇങ്ങനത്തെ ഇതൊക്കെ കാണുന്നതാ, അവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയില്ല. വാടിയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാല് കന്യാകുമാരി പൂനെ ജയന്തി ജനത, ജയന്തി ജയന്തി, നമ്മുടെ തിരുവനന്തപുരം മുംബൈ ടെസ്റ്റ് ബി ടി എഫ് എസ് ഒക്കെ വരുന്നുണ്ട് വാടിയിലേക്ക്. വാടിയിലേക്ക് വാടി ജംഗ്ഷൻ വരാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാല് ഇവിടുന്ന് റൈച്ചൂരൊക്കെ വേറെ റൂട്ട് പോകുന്നുണ്ട്. നമ്മുടെ ആ പറഞ്ഞ ട്രെയിനുകളൊക്കെ റൈച്ചൂര് വഴിയാണ് അതെ 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 കുറച്ച് മുന്നിലോട്ട് പോയിട്ട് ഒന്ന് വാങ്ങിക്കാൻ നോക്കണോ? വടാപ്പാവൊന്നും രാവിലെ വേണ്ട, നോക്കാം കുറച്ച് മുന്നിലോട്ട് നടക്കാം. ഇവിടെ ഒന്നും കാണുന്നില്ല, ഇവിടെ ആകെ വടയും അതുപോലെ വടാപ്പാവും മാത്രമേ ഉള്ളൂ. അത് അതുകൊണ്ട് അതൊന്നും രാവിലെ കഴിക്കാൻ കഴിയില്ല. നോക്കാം ട്രെയിൻ ലൈറ്റും വരുമോ നോക്കാം. അതൊന്നും രാവിലെ കഴിക്കാൻ തോന്നുകയില്ല. നമുക്ക് നമ്മുടെ കോച്ചിൽ കയറിയിരിക്കാം, കാരണം 5 മിനിറ്റ് ഏകദേശം ആവാനായി. പുള്ളി എവിടെ ഇറങ്ങുന്ന അറിയാം, വാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു. വേറെ ഒന്നുമേ ഇല്ല. നമുക്ക് എന്തായാലും രാവിലെ പല്ലൊക്കെ തേക്കാം. ഇപ്പൊ ഇതിലേ കൂടെ വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലേ അത് വാങ്ങിക്കാലോ. പാൻട്രി വേണമായിരുന്നു അല്ലേ? ഒരു ഒരു ട്രെയിനില് പാൻട്രി അത്യാവശ്യമാണ്. അല്ല ഇനിയിപ്പോ ഇവിടുന്ന് കിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ഹൈദരാബാദ് എത്തിട്ടാകുമ്പോൾ കഴിക്കാം, പക്ഷെ കുറച്ച് വൈകുന്നേ ഉള്ളൂ. അത് ശരിയാ. പ്രശ്നമൊന്നുമില്ല, കാരണം വൃത്തി കൊടുക്കുന്നത് എസ് ഡബ്ല്യു ആറിന്റെ കൂടെ വണ്ടിയാണല്ലോ. എസ് ഡബ്ല്യു ആറിന്റെ വണ്ടികൾ പൊതുവെ നല്ല വൃത്തി, നല്ല അടിപൊളി വാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാണെങ്കിൽ നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്തു, എന്തെങ്കിലും ഒന്ന് വരണമല്ലോ ഭക്ഷണം. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ വന്നിരിക്കുകയാണ്. ഇഡ്ഡലി ചട്നി, ഇതാണ് ചട്നി, രണ്ടുപേർക്ക് വാങ്ങി. ഇതിന് ആയത് 50 രൂപയാണ് കേട്ടോ, 50 രൂപയാണ്. എല്ലായിടത്തും 50 രൂപ തന്നെയാണ് വാങ്ങാറ്, ചില സ്ഥലത്ത് 35, 40, 50 റേറ്റിൽ വാങ്ങിക്കുന്നവർ. കേരളത്തിൽ 60 വാങ്ങുന്ന സ്ഥലമുണ്ട്. രണ്ട് ഇഡലി, രണ്ട് വട, നല്ല ചൂടുണ്ട്. ഇഡലി രണ്ടെണ്ണം ഉണ്ട്, പിന്നെ സാമ്പാറൊന്നും ഇല്ല. സാമ്പാറൊന്നും വേണ്ട, കാരണം ചട്നി തന്നെയാണ് കുറച്ചുകൂടെ നല്ലത്. അടുത്ത ടാസ്ക് എന്താ അറിയോ? അല്ലെങ്കിൽ നമ്മള് വാങ്ങുന്ന ഭക്ഷണത്തിന് എപ്പോഴും ടേസ്റ്റ് വേണം. നമ്മള് വെറുതെ പൈസ എടുത്ത് കൊടുത്താൽ മാത്രം പോരല്ലോ, പൈസ കൊടുത്താൽ. പല സ്ഥലങ്ങളും നമുക്ക് ട്രെയിൻ യാത്രക്കിടയിൽ നല്ല ഭക്ഷണം ഒന്നും കിട്ടാറൊന്നുമില്ല. ബുദ്ധിമുട്ടെന്തെന്നറിയോ, ഈ ട്രെയിനിൽ പാൻട്രി ഇല്ലാത്ത വണ്ടിയിൽ, അതായത് ഈ പാൻട്രി ഇല്ലാത്ത ട്രെയിനിൽ പോകുമ്പോൾ അന്ന് കൂടുതൽ പ്രശ്നം നേരിടില്ല. ലോങ് സ്റ്റേ ജേണിയിലൊന്നും ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ട്രെയിൻ ഇപ്പൊ തന്തൂർ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മള് അതിനു മുമ്പ് നമ്മള് നേരത്തെ ഭക്ഷണം കഴിച്ചില്ലോ, അതിനുശേഷം കുറച്ച് സ്റ്റേഷനൊക്കെ കഴിഞ്ഞു, ഒരു രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞു. ഇപ്പൊ നമ്മള് കർണാടകയിൽ നിന്നൊക്കെ മാറി നമ്മൾ തെലങ്കാനയിലെത്തി. ജനറൽ ടിക്കറ്റ് ആണ് ഈ കാണുന്നൊക്കെ, അവിടെയും ഉണ്ട് ടിക്കറ്റൊക്കെ. തലങ്ങും വിലങ്ങും നിന്ന് പറയുന്നുണ്ട് പോവാൻ വേണ്ടിട്ട്. അതെ അതെ അതെ. ആ തെലുങ്കാന അത്യാവശ്യം ഭാഷ എന്ന് പറഞ്ഞാല് തെലുങ്ക്, അതുപോലെ തന്നെ ഉറുദു ആണ്. അതെ അതെ, ആ ഒരു ഭാഷയുണ്ട്. അതുപോലെ തന്നെ കന്നഡ എല്ലാം മിക്സ്, മറാത്തി ഒക്കെയാണ് ഈ ഒരു യാത്രക്കാരൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടെ മുതല് വണ്ടി ജനറൽ, അതായത് സ്ലീപ്പർ ക്ലാസ് എല്ലാരും വന്നിരിക്കുന്നുണ്ട്. നമ്മള് പിന്നെ ഒരു അപ്പർ ഉണ്ടായിട്ട് എന്തൊരു ഭാഗ്യല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ
കേരളം വിട്ടുപോയി കഴിഞ്ഞാല് എനിക്ക് തമിഴ്നാട്ടിലും ഈ അധികം ഈ പ്രശ്നം ഇല്ല തമിഴ്നാട്ടിലെ പ്രശ്നമില്ല. നമ്മുടെ കൊങ്കൻ റെയിൽവേ ഒക്കെ അടിപൊളിയാണ്. പക്ഷെ എന്താണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ശ്രീപ്പെട്ട് കിട്ടി എടുത്ത് നമ്മളൊക്കെ ആരായി? അതെ, നമുക്കിപ്പോ തായിരിക്കാൻ പറ്റാത്ത അവസ്ഥയെ മേലെ കയറിയിരിക്കേണ്ട അവസ്ഥയെ. അതെ അതെ, ലിംഗംപള്ളി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ദേ ലിംഗംപള്ളി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ വണ്ടി കുറേ നേരത്തെ എത്തേണ്ടതാണ്, പക്ഷേ ഓരോരോ സ്ഥലത്ത് നിന്ന് നിന്ന് വൈകി. ഇപ്പം ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഡിലേ ആയി. അതുകൊണ്ട് ലിംഗംപള്ളി എന്ന് പറയുന്നത് ഹൈദരാബാദ് സിറ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഇനി ഹൈദരാബാദിലേക്ക് എത്ര പോകാനുള്ളൂ, അതായത് ഒരു സ്റ്റേഷൻ കൂടെ കഴിയാനുണ്ട്. അപ്പം ഒക്കെ ജനറൽ ടിക്കറ്റ് ആണ് എല്ലാം ഇറങ്ങിയത്. ഇതൊരു പ്രൊഫഷണൽ ടിക്കറ്റ് ഒന്നും വണ്ടി ഫോൺ അടിച്ചു. ഒരു മിനിറ്റ് ഉണ്ടായിരുന്നുള്ളു സ്റ്റോപ്പ്. ഇറങ്ങി ഇറങ്ങി അവിടെ ഏതൊരു വണ്ടി പോവാ. അത് ഇതാണല്ലേ പാസഞ്ചർ പാസഞ്ചർ. അപ്പൊ ഈ ഒരു ആന്ധ്രാപ്രദേശ് തെലങ്കാന റൂട്ടിൽ സ്ലീപ്പർ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ ടിക്കറ്റ് ഇവർക്ക് ഒരു എന്താ പറയാ, ജനറൽ ടിക്കറ്റ് എടുത്താലും നമ്മുടെ ജനറൽ ക്ലാസ് നല്ല കാര്യം ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ഇന്നത്തെ ഇതുവരെ മാന്യതയാണ്. അത് കൂടുതലും ഈ സൗത്ത് ഇന്ത്യയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ആന്ധ്രയും തെലങ്കാനയും ഭാഗത്ത് വിജയവാഡ വാറങ്കലൊക്കെ റൂട്ട് ആകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ നമ്മുടെ മലയാളികൾ അങ്ങനെയല്ല, നമ്മുടെ ജനറൽ ടിക്കറ്റ് കയറാറില്ല. ശരിക്കും നല്ലത് പറഞ്ഞാൽ കർണാടകയും തമിഴ്നാടും കേരളം അടിപൊളിയാണ്. നല്ല തിരക്കുണ്ടതാ ആ ട്രെയിൻ. ട്രെയിന് വന്നവരെല്ലാരും ഇതാ എല്ലാരും ഇറങ്ങി ഇവിടെ തന്നെ. ലിംഗംപള്ളി നെയിം ബോർഡ് ഇതാ ലിംഗംപള്ളി. ഇതിലൂടെ ഒരു റോഡൊക്കെ പോകുന്നുണ്ടതാ. ഹൈദരാബാദ് സിറ്റി ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അയ്യോ പാലത്തിന്റെ മുകളിൽ കറക്റ്റ് വണ്ടി നിന്നു. താഴെ നല്ല വ്യൂ ഇതാ, ചെയിൻ വലിച്ചത്. ഓ ചെയിൻ വലിച്ചതല്ലേ ട്രെയിനിന്റെ ആ ഒരു ഹോൺ അങ്ങനെയല്ലേ? ആ മൂന്നോട്ടം അടിക്കുന്നത് ചെയിൻ വലിച്ചു. കറക്റ്റ് ഇവിടെ തന്നെ നിർത്തിയല്ല. ഒരുപാട് ബിൽഡിംഗ്സ് ഉണ്ട്. ബെഗംപേട്ട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അതെ, ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ ഡെക്കാൻ. ഹൈദരാബാദ് 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടി സെക്കന്ദരാബാദ് പോകുന്നത്, അതായത് ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ആണ് സെക്കന്ദരാബാദ്. ഹൈദരാബാദ് വരുന്നുണ്ട്, കാച്ചിഗുഡക്ക് വരുന്നുണ്ട്, നേരത്തെ കഴിഞ്ഞ ലിംഗംപള്ളിയും വരുന്നുണ്ട്. അപ്പൊ സെക്കന്ദരാബാദിലേക്ക് പോകേണ്ടവരൊക്കെ ഇവിടെ ഇറങ്ങും. ഇവിടെ നിന്ന് സെക്കന്ദരാബാദിലേക്ക് 4 കിലോമീറ്റർ ഹൈദരാബാദിലേക്ക് 4 കിലോമീറ്റർ ഫോൺ അടിച്ചു കയറിക്കോ. ഒരു മിനിറ്റേ ഉള്ളൂ ഇവിടെ സ്റ്റോപ്പ്. ബെഗംപേട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വണ്ടി എടുത്തു. എവിടെ ഇവിടെ ആരുമില്ല അല്ലേ. ഹൈദരാബാദിലത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായ ഹുസൈൻ സാഗർ ലേക്ക് നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്. അതിൻ്റെ ഇതിലൂടെ തന്നെയാണ് റെയിൽവേ ട്രാക്കും വരുന്നത്. നെക്ലേസ് റോഡ് അങ്ങ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര് അങ്ങനെ ഉണ്ടായത്. ഹുസൈൻ സാഗറിലേക്ക് അങ്ങാത അവിടെയാണ്. ഫൈനലി ഹൈദരാബാദ് ഡെക്കാൻ നാംപള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 661 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ ഹൈദരാബാദ് എത്തിയത്. ഏതൊക്കെയോ വണ്ടിയൊക്കെ ഉണ്ട്. പ്ലാറ്റ്ഫോം ഇവിടെ തന്നെയാണോ? ഒരു ഡീസൽ ലോക്കോമോട്ടീവ് ഇതാ. ഇവിടെയല്ല പ്ലാറ്റ്ഫോം വരുന്നത്, ഞാൻ ഇവിടെ ആയിരിക്കുന്ന വിചാരിച്ചത്. ഇവ
ഇവിടെയാണ് പ്ലാറ്റ്ഫോം വരുന്നത് വിചാരിച്ച് ഇവിടെ തന്നെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ വന്നു, അവിടെ വന്നു, അതങ്ങനെ വരുമോ? ഇവിടെ 10:40 എത്തേണ്ട വണ്ടി എത്തിയത് 11:10, ഒരു എന്താ പറയാ ഒരു അരമണിക്കൂർ വേണ്ടിയില്ല. വിഷയമല്ല. അപ്പം നമ്മള് രാവിലെ മുതല് ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു, മൊത്തം ജനറൽ ടിക്കറ്റ് വരെ വന്നത്. അപ്പം ഏതൊരു പുള്ളി ഇരുന്ന സ്ഥലത്ത് സീറ്റ് മൊത്തം കറിയായിട്ട്. ഇനിയിപ്പൊ ക്ലീൻ ചെയ്യണം ഇവിടെ. ഇന്ന് ഇനിയിപ്പോ ഇത് ഹുബ്ബള്ളിയിലേക്ക് വൈകുന്നേരം പോകണല്ലോ, ഈ ലോവർ ബർത്ത് കിടക്കേണ്ട അവസ്ഥ. ഇതിനിപ്പോ അവര് ക്ലീൻ ആക്കില്ലെങ്കിൽ ഇവിടെ കിടക്കേണ്ട ഒരു അവസ്ഥ ചോദിക്കേ. ആ അതാണ്, അവരെ കൊണ്ട് ഭയങ്കര ദ്രോഹമാണ് ഉണ്ടാവുന്നല്ലേ. അതെ അതെ, അത് അങ്ങനെ ആക്കിയാ തന്നെയാണ്. ട്രെയിന് മോശമാണല്ലോ. ആ അതാണ് നോക്കേണ്ടത് മെയിൻ ആയിട്ട്. ഇപ്പൊ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കോ. ഇവിടെയാണല്ലേ പ്ലാറ്റ്ഫോം. ആ ഹൈദരാബാദ് നെയ്മൊക്കെ ഉണ്ട്. ഇവര് ഏത് ഭാഗത്തേക്ക് പോണോ ആ ഭാഗത്തേക്കല്ല, എന്തായാലും ഈ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും. ആ ഈ ട്രെയിൻ ഇറങ്ങിയവര് മൊത്തം ഇതാ ഇറങ്ങിപ്പോന്നതാ. ഹൈദരാബാദില് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വണ്ടി വന്നത് കേട്ടാ. ഞാൻ വിചാരിച്ചു ഒരു 3-4 മണിക്കൂർ വണ്ടി വരികയാണ്. അതെ, സെക്കന്ദരാബാദ് വന്നിട്ടുണ്ട്. ഹൈദരാബാദ് ഡെക്കൻ കമ്പനിയിൽ ഫസ്റ്റ് ടൈമാണ്. കുറച്ച് മുന്നോട്ട് നടക്കാം. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ എന്തായിട്ടതാ, ഇവിടെ ഡെഡ് എൻഡാണ്. ഈ ഒരു ഭാഗം രണ്ടും ഒന്നൊക്കെ ഡെഡ് എൻഡാണ്. ഇതാ ഹൈദരാബാദ് എന്നുള്ളൊരു നെയിം ബോർഡ് ഉണ്ട് ഇവിടെ. ഇതാ ഹൈദരാബാദ്, ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷന്റെ വെയിറ്റിംഗ് റൂമൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെയാണ് നമ്മുടെ വെയിറ്റിംഗ് റൂമൊക്കെ ഉള്ളത്. ഇത് റിസർവ്ഡ് ലോഞ്ച്. അപ്പം നമ്മൾ ഹുബ്ബള്ളിന് തുടങ്ങിയ യാത്ര ഇവിടെ ഹൈദരാബാദ് ഡെക്കൻ നാമ്പള്ളിയിലെത്തി സ്ഥിതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. അടുത്ത ദിവസമാണ് നമ്മൾ ഹൈദരാബാദിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്കൊക്കെ പോകുന്നത് അല്ലേ. ഇതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ട്രെയിൻ നല്ല സർവീസാണ്, പക്ഷേ ആ ഒരു കുറച്ച് ഭാഗത്ത് നിന്ന് കുറച്ച് ജനറൽ ടിക്കറ്റ് കയറുന്നത് എന്നല്ലാതെ അതെ ബാക്കിയൊക്കെ ഓക്കെയാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഈ വണ്ടിക്ക് രണ്ട് ലോക്കോ റിവേഴ്സൽ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടിട്ടേക്കും. ബൈ ബൈ.